നമ്മള് കുറച്ച് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. പിന്നെ ഇന്നൊരു കാഷ്വൽ കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഞാൻ എൻ്റെ വ്ളോഗിങ് ക്യാമറയിലാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യണത്, അതുകൊണ്ട് നമുക്കൊരു വ്ളോഗ് ടച്ചോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ മുടി ഉണ്ടല്ലോ, പക്ഷേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കണം എന്തിനറിയോ, മുടി സെറ്റ് ചെയ്യാൻ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മുടി ഇരിക്കത്തില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ തേർഡ് ഡേ ആയിരിക്കും ഹെയർ വാഷ് ചെയ്തിട്ട് മുടി കഴുകി ഒരു 3 ദിവസം ആകുമ്പോൾ മുടി ചീകുവാണെങ്കിൽ മുടി ഇതിങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ കുറച്ചിങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ. ഇതിപ്പോൾ ഞാൻ മുടി പിന്നെയും കൂടി ഇട്ട് കുറച്ച് നേരം മുമ്പാണ് പിന്നെ ഇട്ടത് അഴിച്ചത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഇവിടെ ഇരിക്കും. പക്ഷേ ഇവിടെ ഈ ഫ്രണ്ട് വെട്ടിയിട്ടിരിക്കണമുണ്ട്, ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കേണ്ട, ഭയങ്കര ഇങ്ങനെ കോഴ്സായിട്ടുള്ള ഓരോ. പക്ഷേ ഞാൻ തന്നെ ഇപ്പം ഇതിനകത്ത് ഇത് പറയണേ. ഓക്കെ, സോ സോറി. അപ്പോൾ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് ഇത് ഈ കാണുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഷാംപർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എർത്തി റെഡ് എന്നാണ് കേട്ടോ. ഈ ഷെയ്ഡിൻ്റെ പേര് ഇത് ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് ഇരിക്കണേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രസമുള്ള സ്കിൻ ബ്രൈറ്റ് ആക്കണ പോലത്തെ ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇത് ഈ ഷെയ്ഡാണ് ഞാനിപ്പോൾ എൻ്റെ ലിപ്സിൽ ഇട്ടിട്ടുള്ളത്. എനിക്ക് ക്ലോസ് ആയിട്ട് കഴിച്ചിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് നല്ല ഇതിപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളത്, കുറച്ച് ഡാർക്ക് ആക്കുമ്പോൾ എന്ത് രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഷെയ്ഡ്. ഇത് മേക്കപ്പ് ഇടാത്ത ഫേസിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരേണ്ടത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ ടോണിൽ ഈ ഷെയ്ഡ് ഇരിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ സ്കിൻ ടോണുള്ള ആളുകൾക്കും നല്ലോണം ചേർന്ന് പോണ രീതിയിലുള്ള ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഒരു എർത്തി കളറുള്ളതുകൊണ്ട് തന്നെ വാം കളർ. അപ്പോൾ നിങ്ങൾ വാം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് മാറ്റ് ആവും കേട്ടോ. ഇടുമ്പോൾ തന്നെ ഇച്ചിരി ക്രീമി ആണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മാറ്റിലോട്ട് വരും. പക്ഷേ ഓയിലി ഫുഡൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ പോകും. എന്നാലും റീഅപ്ലൈ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഷെയ്ഡ് ഇടാറുണ്ട്. വെച്ചാൽ കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ ന്യൂഡ് ഷെയ്ഡിലോട്ടാണ്. എന്തിനാണ് ഇത്ര മാത്രം ന്യൂഡിന് ഇത്ര ഹൈപ്പ് എന്ന് എനിക്ക് മനസ്സിലാവണേയില്ല. ന്യൂഡിനെക്കാട്ടിലും പല ഇതൊരു കൈൻഡ് ഓഫ് ന്യൂഡായിട്ട് പറയാം, കുറച്ച് കൂടി സ്കിൻ ബ്രൈറ്റണാക്കണ രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഷെയ്ഡ്. ഞാനിവിടെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും കുറേ തവണ ഇങ്ങനെ ലിപ്സ് മയക്കാൻ എടുക്കുക. ഇന്ന് രാവിലെ ഞാൻ 2 വീഡിയോ ഷൂട്ട് ചെയ്തു, ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫുൾ. അതുകൊണ്ട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക, പക്ഷേ അത് ശരിയായില്ല. ചില ദിവസങ്ങൾ ഇങ്ങനെ ചീറ്റിപ്പോം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വൈ ഇനി ഇരുന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ കാഷ്വലായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ മൂടെ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. ഇത്രയും ഞാൻ സെറ്റൊക്കെ ചെയ്ത് കറക്റ്റൊക്കെ വെച്ചിരുന്ന് ഷൂട്ട് ചെയ്തിട്ട് ലുക്ക് അത്ര കറക്റ്റായി വന്നില്ലേ. അച്ഛാ, എനിക്ക് ആ ഫൗണ്ടേഷൻ ഭയങ്കര ഡാർക്കായി പോയി. സാറില്ല, പോട്ടെ. ഇനി അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഈ കാണുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വൈൽഡ് വൈനോ അല്ല, വൈൻ ആൻഡ് ഡൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 03 ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് ഇങ്ങനത്തെ വൈൻ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുമ്പുണ്ടായിരുന്ന മറ്റേ പ്ലം പെർഫെക്ഷൻ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ഈ ഷെയ്ഡ് ഇതിനെക്കാട്ടിൽ ഇത്തിരി കൂടി ഒരു ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തോന്നുന്നല്ലേ. അതെ, ഇങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. ഒരു ശകലം ഒരു പിങ്ക് ടച്ച് ഉണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര രസമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡും നമുക്കിങ്ങനെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റണാക്കണ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഞാൻ ക്ലോസ് ആക്കി കാണിച്ചു തരാവേ. കണ്ട, ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഭയങ്കര രസമില്ല കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ലെയറാണ് ഇട്ടിട്ടുള്ളൂ. ഒരു ലെയർ ഇട്ടിരിക്കണോണ്ടാണ് ഇതിൻ്റെ അത്രയും പിഗ്മെൻറ്റേഷൻ കറക്റ്റ് വരാതിരുന്നത്. ഒരു ലെയർ എന്നല്ല, അടിയിൽ ഇട്ടിട്ട് ഞാൻ മമ്മെന്ന് കാണിച്ച്. ഇതുണ്ടല്ലോ, ഇത് ക്വിക്കായിട്ട് ഇത് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ലിപ്സിൽ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അറിയില്ലാത്ത പോലത്തെ ഭയങ്കര രസമുള്ളൊരു ഫോമില. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് അവർ ഫുള്ള് സെറ്റായിട്ട് PR-ൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ് ഫസ്റ്റ് 1 ഈ ഷെയ്ഡ്. പിന്നെ ഒരു ഷെയ്ഡും കൂടി ഇഷ്ടമാണ് കേട്ടോ, ഏതാ, കോക്കോ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. കോക്കോ ക്രഷ്, ഇത് കുറച്ച് ഇതും രസമുള്ള ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഇതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇപ്പം ന്യൂഡൊക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ന്യൂഡ് എന്തുകൊണ്ടോ എനിക്കിപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഇതൊരു ന്യൂഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ന്യൂഡ് പോലത്തെ ഒരു ഷെയ്ഡാണിത്. ഞാൻ ലിപ്സിലിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മേലിട്ടാലോ, ഇതിൻ്റെ മേലിട്ടല്ലേ, അല്ല വേണ്ട, ഇതിൻ്റെ മേലിട്ട കറക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു വാം ടച്ചുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് ന്യൂഡ് ഷെയ്ഡുകൾ ഇപ്പോൾ എനിക്കിഷ്ടമല്ല. നമുക്ക്
ഇത് കണ്ടുകഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുമോ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിയേയില്ല. എനിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാലേ ഒരു രസമുള്ളൂ. ഇത് വേണ്ട, ഒട്ടും ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയേയില്ലാത്ത പോലത്തെ ലിപ് ഷെയ്ഡ്. പക്ഷെ രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ ഇതിൻ്റെ ഫോമുല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇത് എൻ്റെ ഫീൽ ഇഷ്ടമാണ്. ലിപ്സിൽ വരുമ്പോഴുള്ള ആ ഒരു ഫീൽ ഭയങ്കര രസമുണ്ട്. പക്ഷെ നമുക്ക് ടൂ മച്ച് ന്യൂഡ്, ഇത് എനിക്ക് ഇത്ര ന്യൂഡ് എനിക്ക് ഇഷ്ടമല്ല. ഇച്ചിരി കൂടി ഇന്നിട്ട് നോക്കട്ടെ, ഇത് ഇത്ര കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന്. കുറച്ചും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് ശകലം കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. നോട്ട് ബാഡ് കളർ അല്ലേ. ആ അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്. ഈ രണ്ട് ഷെയ്ഡ് ഈ ഒരു സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ളത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ എന്തായാലും മേടിച്ചിരിക്കേണ്ടതാട്ടോ. ഈ സ്റ്റേസിൻ്റെ മിക്ക പ്രൊഡക്ട്സും തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ലിപ്സിൽ ട്രാൻസ്ഫർ പ്രൂഫ് ആകും. പിന്നെന്താ, ചുണ്ടുന്നൊന്നും പോകത്തില്ല. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇടാൻ പറ്റും. മേബിലിൻ്റെ മറ്റേ സൂപ്പർ സ്റ്റേ ഒക്കെ ഇല്ലേ, അതേപോലെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ നൈക്കയുടെ ലിങ്ക് കൊടുക്കാം. അതല്ല, നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എനിക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്, ഉണ്ണി 15 ഉണ്ണി 20 എന്തോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അവരുടെ വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ. ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്താ കൂപ്പൺ കോഡ് ഉണ്ടെന്നുള്ളത്. ഇനി അടുത്ത ലിപ് ഷെയ്ഡ് വന്നിട്ട് ഈ കാണുന്നതാണ്. ഇത് ലാക്മീയുടെ മൂസ് റേഞ്ചിനകത്ത് വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇവരുടെ ചോക്ലേറ്റ് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നല്ല ഭയങ്കര രസമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് ഇരിക്കുന്നത്. ഇതിടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മൂസി ടെക്സ്ചറാണ്. ഒരു ഒരു മോവ് കൈൻഡ് ഓഫ് ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടോ, ഒരു ചെറിയൊരു മോവ് ടച്ചുള്ളൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലിപ് ഷെയ്ഡ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു സട്ടിൽഡ് ആയിട്ടുള്ളൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഒരു ചെറിയൊരു ടച്ച് ഓഫ് പിങ്ക് ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ടച്ച് ഓഫ് പിങ്ക് ഉള്ളൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ചെറിയ മോവ് പിങ്ക് കണ്ട, ഇതും വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാലോ. ഇത് ഇച്ചിരി ഒരു ബ്രൗൺ ടിൻറ്റ് ഉണ്ട്, ഇതിന് ശകലൊരു മോവ് കൈൻഡ് ഓഫ് ഒരു പിങ്ക് ടച്ച് ഉണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, അത്ര ട്രാൻസ്ഫർ പ്രൂഫും അല്ല, ട്രാൻസ്ഫർ ആവും. പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ്, സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നമുക്ക് ലിപ്സിലിടുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഒരു ചോക്ലേറ്റ് വരുമോ ഇങ്ങനെ ലിപ്സിലിടുന്ന എങ്ങനെയാണ്, അതേമാതിരി ഉള്ള പോലത്തെ ഒരു ഫിനിഷാണ് കേട്ടോ ഇതിലുള്ളത്. ഭയങ്കര രസമുള്ള, എനിക്ക് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലിപ് ഷെയ്ഡാണിത്. ഇതിൻ്റെ രണ്ട് സെയിം ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നല്ല രസമുള്ള ഷെയ്ഡാണ്. നമുക്കിങ്ങനെ എവറി ഡേ നിങ്ങൾ കോളേജിൽ പോവാണ്, ഓഫീസിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റണ പോലത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സട്ടിൽഡ് ആയിട്ടുള്ള ഒരു വെൽവെറ്റി ടച്ച് തരണ പോലത്തെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു ഒരു ലൈറ്റ് പിങ്ക് ടച്ച് വരണ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് ഈ കാണുന്ന ലവ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ മുൻപേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇറ്റാലിയൻ കോഫിയോ അങ്ങനെ പറഞ്ഞിട്ട്. ഇത് സ്പാനിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കുറച്ചും കൂടി ഒരു പിങ്ക് ടച്ചുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ ഈ കാണുന്ന എക്സാക്റ്റ് നിങ്ങൾ ഇത് ഈ കാണുന്ന ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡുള്ളത്. ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. ഇത് പക്ഷെ ഞാനിപ്പോൾ കാണിച്ചതിനെക്കാട്ടിലൊക്കെ ഇച്ചിരി കൂടി ഒരു മോവി പിങ്ക് ആണ് എന്ന് വെച്ച് കണ്ടോ. ഇതിനെക്കാട്ടിൽ ഇത്തിരി കൂടി ഡാർക്കാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു മോവിനെസ്സോ എന്തോ ഇത്തിരി വാംനെസ്സോ അങ്ങനെ എന്തോ ഇച്ചിരി ശകലം കൂടുതലായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഏകദേശം സിമിലറായിട്ട് തോന്നുമെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ഇതിൻ്റെ അണ്ടർ ടോൺ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇത് നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിനും ഒരു മൂസി ടച്ചാണ് ഇതിനും വരണത്. ഇതിൻ്റെ ലിപ്സ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ലിപ് ഷെയ്ഡ്. ഒരു ഈ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതിനകത്ത് കാണുമ്പോൾ ഇത്തിരി വാം ആണെങ്കിലും ലിപ്സിലോട്ട് വരുമ്പോൾ ശകലം ഓക്സിഡൈസ് ആവും കേട്ടോ. ഇത് ഓക്സിഡൈസ് ആയിട്ട് ഒരു ഇച്ചിരി ഒരു മോവി ടച്ചുള്ള ഒരു കളറായിട്ടാണ് വരണേ. കണ്ടോ വ്യത്യാസം, നിങ്ങൾക്കറിയില്ല ഈ കളറും ചുണ്ടിലെ കളറും. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഇരിക്കണത്. പക്ഷേ ഒരു രസമുള്ള ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മോവി കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച സ്റ്റേസിലെ അതിൻ്റെ പോലെ തന്നെ കുറച്ചൊരു പൗഡറി ഫിനിഷാണ് കേട്ടോ ഇതിന് വരണേ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ ഇത് ഇരിക്കും തോറും ഓക്സിഡൈസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഇട്ടതിനെക്കാട്ടിൽ ഇത് ഇച്ചിരി കൂടി ഡീപ്പ് കളറായില്ലേ, അതേപോലെ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് ഡാർക്കനാവാനായിട്ട് തുടങ്ങും. പക്ഷേ ഒരു രസമുള്ള, എനിക്ക് കാണുമ്പോൾ ഒരു രസമുള്ള കളർ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഒരു ശകലൊരു ഒരു ഒരു എന്താണ് ഇതിനെ പറയുക, ശകലം ചെറിയ തോതിലൊരു കൂൾ ടോൺ വരണ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ.
ഇനി അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് എന്താ മാഴ്സിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. കാൻഡിലീഷ്യസ് ആണോ അല്ല സോറി കാൻഡി കോള എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിനകത്ത് വരണ 08 ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു എന്താ ന്യൂഡാണത് ഒരു നമുക്ക് കാണിച്ചിടാം. ഏകദേശം ഇത് ഈ ഒരു ഷെയ്ഡുകളാട്ടോ എനിക്കിപ്പോൾ ഇഷ്ടം കണ്ടോ. ഈ ഒരു ഇതാണ് കേട്ടോ കണ്ടോ. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് ഇടണമെങ്കിൽ കുറച്ചിങ്ങനെ എടുത്തിടണം. ഒരു ഒരു രസം ഒരു ലിപ്സിലോട്ട് വരുമ്പോഴേക്കും ഒരു നല്ലൊരു ഒരു ഒരു ഇങ്ങനെ ശരിക്കും ഒരു കാൻഡിലിഷ്യസ് എന്നൊക്കെ ഫീല് ചെയ്യണ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഗ്ലോസ് വളരെ കുറച്ചു നേരം നിൽക്കുള്ളൂ, പക്ഷെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഗ്ലോസ് ആണ്. നല്ല സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് കണ്ടോ, നല്ല സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഗ്ലോസസ് ഭയങ്കര ട്രെൻഡിങ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഗ്ലോസുകളൊന്നും തന്നെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ലല്ലോ. പിന്നെ ഇത് പ്ലംപിങ്ങോ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഇത് സ്റ്റെയിൻ തരണ പോലത്തെ ലിപ് ഗ്ലോസും അല്ല. ഇനി അടുത്ത് വന്നിട്ട് ഈ കാണുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കീറോ ബ്യൂട്ടിയുടെ ഇങ്ങനെ 4 വരുന്ന ലിപ്സ്റ്റിക് ആണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, കാരണം നമുക്ക് ഓരോ ഷെയ്ഡുകളും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കീറോ ബ്യൂട്ടിയുടെ എല്ലാ ലിപ്സ്റ്റിക്കും തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, എയറി ആണ്, അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആ രീതിയിലുള്ളത്. അതിനകത്തുള്ള മിക്ക ഷെയ്ഡ്സും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ചെറുത് മേടിക്കുമ്പോൾ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ദി കാണുന്ന ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഫസ്റ്റത്തെ ഇത് ഇതിൻ്റെ പേരെന്താ, ഞാൻ ഇതിൽ നോക്കിയപ്പോഴേക്കും ഇതിൻ്റെ പേര് കണ്ടിരുന്നത് സിനമൺ ന്യൂഡെന്നാണ്. പക്ഷേ എൻ്റെ ഈ സിനമൺ ന്യൂഡിൻ്റെ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതും ഇതുമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും സെയിം അല്ല, അത് വേറെ ഷെയ്ഡും. ഇതിന് ഇത്തിരി കൂടി ഒരു വാമുള്ള കുറച്ചും കൂടി ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഈ ഷെയ്ഡ് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കയ്യിൽ കാണിച്ചു തരാവേ കണ്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. ഇത്തിരി കൂടെ ഒരു വാം ആയിട്ടുള്ള ഒരു ബ്രൗൺ ടച്ചുള്ള ഒരു കളറാണ്, ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ ലിപ്സിലിടുമ്പോഴേക്കും. പിന്നെ എനിക്ക് ഇതിനകത്ത് നിന്ന് വേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഷെയ്ഡാണ്. ഇത് ജിഞ്ചർ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസ് ജിഞ്ചർ അങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇതപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ളത് ഒരു മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗണാണ്. അത് പക്ഷെ എനിക്ക് എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ യൂസ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് വാഷ്ഡ് ഔട്ട് ആയി പോകും കണ്ടോ. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ ഉള്ള ഒരു ഷെയ്ഡ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ കാണിച്ചുതരാം. ഇതേ ഈ ഒരു ഷെയ്ഡ്. പക്ഷെ ഇതെന്തായാലും എനിക്ക് വാഷ്ഡ് ഔട്ട് ആകും. ഈ രണ്ട് ഷെയ്ഡ് എനിവേ വാഷ്ഡ് ഔട്ട് ആയി പോകും. ഇനി അടുത്ത് വന്നിട്ട് ഈ ഒരു ഫേ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇവരുടെ ലിപ് വിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് എൻ്റെയിലുള്ള ഷെയ്ഡ് ഞാനിവിടെ കൊടുക്കുക കേട്ടോ. ഇതൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ഒന്ന് സെറ്റ് ആവണം കേട്ടോ. ഫ്യൂ സെക്കൻഡ്സ് കൊടുക്കണം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല മാറ്റ് ഫിനിഷിലോട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എവറി ഡേ ലിപ്സ്റ്റിക്സ് ആണ് കാണിച്ചത്. ഇതിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. ബൈ ബൈ.